പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സിദ്ധുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. ആവണിയെ സംരക്ഷിക്കുന്നതിനായി സിദ്ധുവാണ് ഇപ്പോൾ കൂടെയുള്ളത് എന്നുള്ള കാര്യം ആനന്ദം മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് സിദ്ധുവിനെ ഒതുക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ആനന്ദ് സിദ്ധുവിനെ ചെന്ന് കണ്ടതിനെ തുടർന്ന് അന്ന് ആനന്ദിനെ തട്ടിക്കൊണ്ടുപോയത് തൻ്റെ ആളുകളാണ് എന്ന് സമ്മതിക്കുന്ന സിദ്ധു ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ആവണിയെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആവണിയെ താൻ വിട്ടുതിരികയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ആനന്ദ് അവളെ താൻ തന്നെയായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധുവും ആനന്ദും തമ്മിൽ പുതിയൊരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്, അതും ആവണിക്ക് വേണ്ടി. ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ആവണി ആനന്ദുമായി ഒരു പ്രശ്നത്തിന് ഇനിയും നിൽക്കേണ്ടതില്ല എന്ന് സിദ്ധുവിനോട് പറയുന്നുവെങ്കിലും സിദ്ധു ആവണിയെ അങ്ങനെ വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ആവണിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാകും എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ആവണിക്ക് വേണ്ടിയുള്ള സിദ്ധുവിൻ്റെ ഈ നീക്കത്തെ പറ്റി ഇതേ തുടർന്ന് രോഹിണി അറിയാൻ ഇടയാവുകയും കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയധികം റിസ്ക് അവൾക്ക് വേണ്ടി എടുക്കുന്നത് എന്നുള്ള ചോദ്യം രോഹിണി ഉന്നയിച്ചതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ മനസ്സിൽ ആവണിയുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയാൻ സിദ്ധാർത്ഥ് തയ്യാറായിരിക്കുകയാണ്. ആവണിയെ തനിക്ക് ഇഷ്ടമാണ് എന്നും അവളെ തൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഈ കാര്യം കേൾക്കുന്ന സിദ്ധുവിൻ്റെ അച്ഛൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ രോഹിണിക്ക് ആ കാര്യം അത്ര ഇഷ്ടമാകുന്നില്ല. ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അമ്മ തന്നെ നടത്തി തരണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് സിദ്ധു. അമ്മയുടെ തീരുമാനം അറിയുന്നതിനായി സിദ്ധു കാത്തിരിക്കുകയാണ്.